അൽ വഹദത്തുൽ ഊല ഫസ്റ്റ് യൂണിറ്റ് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് കൽബുൻ ഹനോനുൻ വാത്സല്യമുള്ള മനസ്സ് കൽബ് മനസ്സ് ഹനോനുൻ സ്നേഹമുള്ള വാത്സല്യമുള്ള അനുകമ്പയുള്ള എന്നൊക്കെയാണ് അർത്ഥം അതാണ് ടൈറ്റിൽ ഇനി ഈ യൂണിറ്റിനകത്ത് മൂന്ന് പാഠങ്ങളുണ്ട് ഒന്നാമത്തെ പാഠം ലാ തഹസൻ അനമ്മഅക്ക ലാ തഹസൻ നീ ദുഃഖിക്കേണ്ട അനമ്മഅക്ക ഞാൻ നിന്നോടൊപ്പമുണ്ട് അതൊരു ഹിവാറാണ് അതിലെ രണ്ടാമത്തെ പാഠം അബി ഹബീബി എന്നതാണ് അബി എൻ്റെ ഉപ്പ ഹബീബി എൻ്റെ കൂട്ടുകാരനാണ് അതൊരു മൻലൂമാണ് കവിതയാണ് മൂന്നാമത്തെ പാഠം ഷക്ക് ഷഖത്തുൽ അസാഫിയർ കുരുവികളുടെ കരച്ചിൽ എന്നതാണ് അതൊരു ടിസ്സയാണ് കഥയാണ് ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം ആദ്യം ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു നുലാഹ്ലു സൂറ നുലാഹ്ലു എന്ന് പറഞ്ഞാൽ നമുക്ക് നിരീക്ഷിക്കാം അസൂറത്ത ഈ ചിത്രം വനോഅബിറു എന്നിട്ട് നമുക്ക് പറയാം എന്താണ് പറയേണ്ടത് മാരിസാലത്തു ഹാദിഹി സൂറ ഹിസൂറ എന്താണ് സന്ദേശം റിസാലത്ത് മെസ്സേജ് എന്താണ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരമ്മക്കിളിയും കുറച്ചു കിളിക്കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് അപ്പോൾ അമ്മ കിളിക്ക് കിളിക്കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം വാത്സല്യം അതാണ് ഈ പിക്ചറിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അമ്മക്കിളിക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയൊക്കെ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം അതാണ് ഈ ചിത്രത്തിൻ്റെ സന്ദേശം ഇനി മാതാ തുക്കിമുൽ ഉമ്മു ഇലൽ അഫ്റാഹ് ഉമ്മ അമ്മക്കിളി എന്താണ് നൽകുന്നത് തുക്കത്തിമു നൽകുന്നത് ഇലൽ അഫ്റാഹ് കിളിക്കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും ഭക്ഷണമായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ എങ്ങനെ പറയണം അറബി തന്നെ സെൻറ്റൻസിൽ പറയണം അപ്പോൾ ആ ചോദ്യത്തിൻ്റെ വാക്കൊഴിവാക്കിയിട്ട് ബാക്കി സെൻറ്റൻസ് അതേ രൂപത്തിൽ തന്നെ പറയാം നോക്കാം തുക്കത്തിമുൽ ഉമ്മു അമ്മ നൽകുന്നു ഇലൽ അഫ്രാഹ് കിളിക്കുഞ്ഞുങ്ങൾക്ക് അത്തൊ ആമ ഭക്ഷണം അങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് തുക്കദ് മുൽ ഇലൽ ഇലാഹൈ അത്തൊ ആം ഇനി അടുത്ത ചോദ്യം നോക്കാം മാതാ തൻതറുൽ അഫ്രാഹോ കിളിക്കുഞ്ഞുങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു ഉത്തരം പറയേണ്ടത് മാത ഒഴിവാക്കിയിട്ട് വേണം പറയാൻ അല്ലേ തൻതലിറുൽ അഫ്രാഹു കിളിക്കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്താ പ്രതീക്ഷിക്കുന്നത് ഹുബ്ബൽ ഉമ്മി അമ്മയുടെ സ്നേഹം അമ്മയുടെ സ്നേഹം കിളിക്കുഞ്ഞു പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ അതേപോലെ വേണമെങ്കിൽ എങ്ങനെ പറയാം ഒന്നുകൂടെ പറയാം ഉത്തരം തൻതരുൽ അഫ്റാഹു അത് ആമ ഭക്ഷണവും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ സ്നേഹവും ഭക്ഷണവും ഒക്കെയാണ് കിളിക്കുഞ്ഞുങ്ങൾ അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലേ അത്തോ ആമ വലഹൊബ്ബ ഇനി അടുത്തത് മാതാ തെഹ്താജുൽ അഫ്രാഹു എന്താണ് കിളിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യം ആവശ്യം ഭക്ഷണമാണ് അല്ലേ അപ്പോൾ ഉത്തരം തെഹ്താജുൽ അഫ്രാഹു അത്തോ ആമ കുട്ടികൾക്ക് ഭക്ഷണമാണ് ആവശ്യം ഇനി മല്ലതി ഹറവൽ ഉമ്മ ഉമ്മയെ എന്താണ് പ്രേരിപ്പിച്ചത് ഹറല എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു അലാ തകദീമി നൽകാൻ അത്ത ആമ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ അമ്മയെ പ്രേരിപ്പിക്കുന്നത് എന്താണ് അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അതാണ് നമുക്ക് അമ്മയെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം നക്ര ഉനഫമു നക്ര ഉ നമുക്ക് വായിക്കാം വനഫമു നമുക്ക് മനസ്സിലാക്കാം കാന ഹാമിദുൻ മുദരീസൻ ഹാമിദ് ഒരു അധ്യാപകനായിരുന്നു മറത്തൻ യദ്ഹബു ഇലൽ മദ്രസ ഒരിക്കൽ അദ്ദേഹം സ്കൂളിലേക്ക് പോവുകയായിരുന്നു ഫറ ആ അപ്പോൾ അദ്ദേഹം കണ്ടു ഫി മഹത്തോത്തിൽ താരി റെയിൽവേ സ്റ്റേഷനിൽ വാലതൻ ലരിറൻ അന്ധനായ ഒരു കുട്ടിയെ ലരിയർ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് അന്ധൻ കാഴ്ചയില്ലാത്തവൻ ഇസ്മുഹു സാലിം അവൻ്റെ പേര് സാലിം സാലിമെന്നായിരുന്നു വഹുവയബുക്കി അവൻ കരയുകയാണ് ഹൗലഹു ഹൗലഹുസ് അവൻ്റെ ചുറ്റും ജനങ്ങളുണ്ട് ഫറബ ഹാമിദ് ഹാമിദ് അടുത്തേക്ക് പോയി മിനൽ വലതി ആ കുട്ടിയുടെ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഹാമിദ് ഹാമിദും കുട്ടിയും തമ്മിൽ നടന്ന സംഭാഷണം നമുക്കൊന്ന് വായിക്കാം ലാ തഹസൻ നീ ദുഃഖിക്കേണ്ട അനമ്മ അക്ക ഞാൻ നിന്നോടൊപ്പമുണ്ട് മഅ എന്ന് പറഞ്ഞാൽ വിത്ത് കൂടെ മ നിൻ്റെ കൂടെ മഅഹു അവൻ്റെ കൂടെ ഇനി ഹാമിദ് ഹാമിദ് പറയുകയാണ് അസ്സലാമലൈക്കും സാലിം വ അക്കും ഹാമിദ് മൻ അൻത ആരാണ് നീ മൻ അൻത ആരാണ് നീ സാലിം ബാക്കിയൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അന സാലിം ഞാൻ സാലിമാണ് ഹാമിദ് അ അൻത വഹീദ് നീ ഒറ്റക്കാണോ കൂടെ ആരുമില്ലേ അൻത വഹീദ് അന്ത എന്ന് ചോദിച്ചാൽ ഒറ്റക്കാണോ ആണോ ഉണ്ടോ എന്നൊക്കെയുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ എന്നുള്ള അക്ഷരം മുമ്പിൽ വെക്കുന്നത് സാലിം പറയുകയാണ് എം യ അമി അതെ അങ്കിൾ എം അങ്കിൾ അതെ അങ്കിൾ ഞാൻ ഒറ്റ കേളു ഹാമിദ് കൈഫ വസൽ തഹുന നീ എങ്ങനെ ഇവിടെ എത്തി വസോൽ ത നീ എത്തി വസല എത്തി വസോൽ ത നീ എത്തി എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഹാമിദ് സാലിം പറയുന്നു ഫിൽ ഹാഫില ബസ്സിലാണ് എത്തിയത് മൽ ഉമ്മി വൽ അബി ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെയാണ് വന്നത് അപ്പോൾ ഹാമിദ് ചോദിക്കുന്നു അയിനെ ഹുമ അവർ എവിടെ ഹുമ അവർ അവർ രണ്ട് പേരാണെങ്കിൽ ഹുമ എന്ന് പറയും രണ്ടിൽ കൂടുതൽ പേരാണെങ്കിൽ അവർ എന്നുള്ളതിന് ഹും എന്ന് പറയും സാലിം പറയുന്നു ഇല്ല അതിരി എനിക്കറിയില്ല എങ്കിൽ അവരിപ്പോൾ എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കുട്ടി ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ വന്നതാണ് പക്ഷേ കൂട്ടം തെറ്റിപ്പോയതാണ് സാലിം അന്വേഷിക്കുകയാണ് വീണ്ടും അയിനെ ബൈത്തുക ഹാമിദ് ചോദിക്കുകയാണ് അയിനെ ബൈത്തുക നിൻ്റെ എവിടെയാണ് അപ്പോൾ സാലിമ പറയുന്നു കുട്ടി പറയുന്നു ഫി തൃശ്ശൂർ എൻ്റെ വീട് തൃശ്ശൂരിലാണ് ഹാമിദ് വീണ്ടും ചോദിക്കുന്നു ഹൽ തനാവൽത്ത അൽ ഫത്തോറ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഫത്തോർ ബ്രേക്ക്ഫാസ്റ്റ് ഹൽ തനാവൽത്ത നീ കഴിച്ചോ ല സാലിം പറയുന്നില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഹാമിദ് ഹയ്യ വരൂ നുഫ്തിറു ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇപ്പോൾ സാലിമ് ഷുക്കറൻ നന്ദി പറയുകയാണ് പിന്നെ ഹാമിദ് ബുനയ്യ എൻ്റെ മകനെ ബുനയ്യ സ്നേഹത്തോടെ മക്കളെ വിളിക്കുന്നതിനാണ് ബുനയ്യ എന്ന് പറയുന്നത് കുറാനിലൊക്കെ നിങ്ങൾ യാ ബുനയ്യ എന്ന് കേട്ടിട്ടുണ്ടാകും ഹൽ എന്തൊക്കെ നിൻ്റെ അടുക്കലുണ്ടോ റഹ് മുൽഫൂസ് ദിൽഫൂൺ ടെലിഫോൺ നമ്പർ നിൻ്റെ കയ്യിലുണ്ടോ അപ്പോൾ സാലിം ടെലിഫോൺ നമ്പർ കൊടുക്കുകയാണ് ഹു വക ഇതാണ് ടെലിഫോൺ നമ്പർ കയ്യിലുണ്ട് ഹാമിത് പറയാണ് സ അസുലു ബി അബീക സ അസുലു ഐ വിൽ കോണ്ടാക്ട് ഞാൻ ബന്ധപ്പെടും ബി അബീക നിൻ്റെ ഉപ്പയുമായിട്ട് ഞാൻ ബന്ധപ്പെടാം ഞാൻ ഫോൺ ചെയ്യാം ഉപ്പയുമായിട്ട് ലാ തെഹസൻ നീ ദുഃഖിക്കേണ്ട അന്നമ അക്ക ഞാൻ നിന്നോടൊപ്പമുണ്ട് അപ്പോൾ സാലിമിന് കുട്ടിക്ക് സന്തോഷമായില്ലേ തന്നെ സഹായിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു താങ്കൾക്കൊരു ഉപകാരം ചെയ്താൽ നമ്മൾ തിരിച്ചെന്ത് പറയണം ശുക്ർ പറയണം നന്ദി പറയണം അല്ലെങ്കിൽ എങ്ങനെ പറയാം ജസാക്കല്ലാ എന്ന് പറയാം ജസാക്കല്ലാ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ യാ അമ്മി അങ്കളെ താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ ഇതാണ് ഒന്നാമത്തെ പാഠം